ഉറങ്ങിയെന്നാ തോന്നേ. ഹലോ ഡാ, എന്റെ ഭർത്താവ് നന്നായിട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുക. നിന്നെ കൊണ്ട് എത്ര മണിക്ക് വരാൻ പറ്റും? ഞാനേ രാത്രി 12 മണിക്ക് ശേഷം വരാം. നീയേ വീട്ടിന്റെ പുറകത്തെ വാതിൽ തുറന്നു വെച്ചേക്ക്. ഓക്കേ അല്ലേ? ആ ഓക്കേ, പെട്ടെന്ന് വരണെന്തേ. ഓക്കേ ബൈ. ആ ഹലോ ഹലോ വാടാ, എന്താടാ വരാൻ ഇത്ര ലേറ്റ്? ലേറ്റോ? അത് ശരി, എന്തിനാ ഈ മാസ്ക്? അതാദ്യം എടുക്ക്. ഹലോ, എന്നെ ആരെന്നാ വിചാരിച്ച? ആ എന്റെ ലവർ. ലവറോ? പൊടീ അവിടുന്ന്. എടീ, ഒച്ച വച്ചാലേ കഴുത്തർത്തിക്കും. ഞാൻ കള്ളനാണ്, ഈ വീട്ടിൽ മോഷ്ടിക്കാൻ വേണ്ടി വന്നതാ. എവിടെയാ മോഷ്ടിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുന്നു? അപ്പോഴാ നിന്റെ വീടിന്റെ വാതിൽ തുറന്നിരുന്നേ കണ്ടേ. ജോലി എളുപ്പായെന്ന് അകത്തേക്ക് വന്നു. എടാ, വീട് തുറന്നിരുന്ന നീ അകത്തേക്ക് കേറി വരുവോ? ശബ്ദമുണ്ടാക്കല്ലേ. ഹലോ, ബീറോ എവിടെയാണ്? ഈ ശബ്ദം വല്ലതും ഉണ്ടാക്കിയാലേ. അതെ, കാശൊക്കെ എവിടെ വെച്ചിരിക്കുന്നേ? അങ്ങനെയാണോ? നീ അഴിക്ക്. അത് ഗോൾഡ് ആണോ കവറിംഗ് ആണോ ഞാൻ നോക്കിക്കോളാം. അഴിച്ചതാ. കാശ് വല്ലതുണ്ടോ? ഒന്നുമില്ല. തൊട്ടടുത്ത റൂമിൽ എന്റെ ഹസ്ബൻഡ് ഉണ്ട്, അദ്ദേഹത്തോട് ചെന്ന് ചോദിക്ക്. എന്നെ ആ റൂമിലേക്ക് അയച്ച് അവൻ എന്നെ പിടിച്ചു കഴിഞ്ഞാ നീ എസ്കേപ്പ് ആവുന്ന് വിചാരിച്ചോ അല്ലേ? നിന്റെ പ്ലാനൊന്നും എന്റെ അടുത്ത് നടക്കില്ല. അതെ, ഞാൻ നിന്നെ കൊന്നു കളഞ്ഞേക്കും. മിണ്ടാതിരിക്കണം. എന്താ ഈ റൂമില് കാശ്, ഫോണ് എന്ന് ഒന്നുമില്ലേ? എങ്ങനെ ഒരു 10 പോയിന്റ് ഉണ്ടോ? അതെ, ഇപ്പൊ എന്താ ചിരിക്കുന്നെ? ഭ്രാന്ത് പിടിച്ചോ. എന്താ ചിരിക്കുന്നെ? അത് വെറും കവറിംഗ് ചെയിനാ, അതിനായി നീ ഇത്രത്തോളം കഷ്ടപ്പെട്ട് വന്നിരിക്കല്ലേ. കവറിംഗ് ചെയിനോ? ഇത് മോഷ്ടിക്കാൻ വേണ്ടി ഞാൻ ഇത്രയും റിസ്ക് എടുത്തേ? അതല്ലേ ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞത്. ഞാൻ എല്ലാരുടെ വീട്ടിലും നോക്കി, എല്ലാരുടെ വീട്ടിലും കവറിംഗ് ആണ്. നിങ്ങളൊക്കെ ഈ ഗോൾഡ് ചെയിൻ ഒന്നും ഇടൂല്ലേ? അത് സേഫ്റ്റി അല്ലല്ലോ. ഛേ, ആവശ്യമില്ലാതെ റിസ്ക് എടുത്ത്. മോന്ത കണ്ടില്ലേ? ഞാൻ പോയതിനു ശേഷം പോലീസിന് വല്ലതും വിളിച്ചാലേ നിന്നെ കണ്ടല്ലേ കുത്തി കൊന്നു കളഞ്ഞേക്കും. ദൈവമേ.